ഒരു ഗ്രാം സ്വർണത്തിനാണോ അതോ 1 കിലോ മുല്ലപ്പൂവിനാണോ വില കൂടുതലെന്ന് ചോദിച്ചാൽ ഈ ഓണക്കാലത്ത് മുല്ലപ്പൂവിന് തന്നെയാണ് വില കൂടുതൽ. സ്വർണവിലയിൽ കടത്തിവെട്ടി മുന്നേറുകയാണ് മുല്ലപ്പൂവില. 1 കിലോ മുല്ലപ്പൂവിന് 6000 രൂപയാണ് തിരുവനന്തപുരം ജില്ലയിലെ വില. എന്നാൽ കൊച്ചിയിൽ 400 രൂപ മാത്രമാണ് വില. തിരുവോണത്തിന് അത്തപ്പൂക്കളം ഒരുക്കാൻ തയ്യാറാവുന്നവർ മുല്ലപ്പൂവിൻ്റെ വില കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. 3 ദിവസം മുമ്പ് കിലോയ്ക്ക് 750 രൂപയുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഇന്ന് 6000 രൂപയാണ്. ഒരു മുഴത്തിന് 200 രൂപ. മുല്ലപ്പൂവിൻ്റെ വില ഇനിയും കൂടുമെന്ന് തന്നെയാണ് വ്യാപാരികളും പറയുന്നത്. നിലവിൽ കേരളത്തിലെ കല്യാണ സീസണും മുല്ലപ്പൂ വില ഉയരാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ഓണമെത്താൻ സമയമായാൽ അന്യ സംസ്ഥാനത്ത് പൂക്കൃഷി തുടങ്ങും. കേരളം ലക്ഷ്യവെച്ചാണ് പൂ വിപണനം തുടങ്ങുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചെണ്ടുമല്ലിയും ജമന്തിയും ഗുണ്ടിൽപേട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു തുടങ്ങും. മഞ്ഞ ചെണ്ടുമല്ലി, റോസ്, ഓറഞ്ച് ബന്തി, വെൽവെറ്റ് പൂക്കൾ തുടങ്ങിയവയും വരുന്നത് ഗുണ്ടിൽപേട്ടിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നുമാകും. പൂവില കുറയുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തുകളിൽ പൂക്കൃഷികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ഇവിടെ കൃഷി ചെയ്യുന്ന ജമന്തി പൂക്കളെക്കാൾ വില കുറവിലാണ് അന്യ സംസ്ഥാനത്ത് നിന്നും ജമന്തി പൂക്കൾ എത്തുന്നത്. മുൻ വർഷത്തേക്കാൾ വില കുറച്ച് ഇവിടെ സുലഭമായി കൃഷി ചെയ്യാൻ കഴിയുന്ന പൂക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ വില കുറച്ച് കയറ്റുമതി ചെയ്യുകയാണ്. മുല്ലപ്പൂ വില ഹൈ പിച്ചിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓണം വിപണിയിൽ തരംഗമാവുന്നത് ഒറിജിനൽ മുല്ലപ്പൂവിനെ വെല്ലുന്ന ന്യൂജൻ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവിൻ്റെ മണമില്ലെന്നത് മാത്രമാണ് തുണിയിലും പേപ്പർ പൾപ്പിലും നിർമ്മിച്ചിരിക്കുന്ന മുല്ലപ്പൂവിൻ്റെ ഏക പരിമിതി. ഓണദിനങ്ങളായതോടെ ഈ കൃത്രിമ മുല്ലപ്പൂവിനുള്ള ആവശ്യക്കാർ ഏറെയാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട തനി നാടൻ മുല്ലപ്പൂമാല. കോളേജ് വിദ്യാർത്ഥിനികളും ജോലിക്കാരും ഉൾപ്പെടെ എല്ലാവർക്കും ഒരുങ്ങാൻ ഇത്തവണ പ്രിയപ്പെട്ടത് ഈ മുല്ലപ്പൂക്കളാണ്. ഓണമെത്തിയതോടെ വൻതോതിൽ തുണിയിൽ തീർത്ത മുല്ലപ്പൂമാലകൾ എത്തുന്നതും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. നേരത്തെ തന്നെ വിപണിയിലുണ്ടെങ്കിലും ഇത്തവണ ആവശ്യക്കാർ ഏറെയാണ്. മുടിയിൽ ചൂടാൻ പാകത്തിനുള്ള നീളത്തിൽ ഓണക്കാലത്ത് മാലകൾ ഇറങ്ങിയതോടെയാണ് മുല്ലപ്പൂമാല വിപണിയിൽ കൈയടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മുല്ലപ്പൂവിന് വിലയേറിയാലും സാധാരണക്കാർക്ക് മുല്ലപ്പൂ ചൂടാൻ ഇനി പോക്കറ്റ് കാലിയാക്കേണ്ടെന്നാണ് മറ്റൊരു ഗുണം. മുല്ലമൊട്ടുമാലകൾ തേടിയെത്തുന്നവരും നിരവധിയാണ്. അതേസമയം ഇത്തവണ പൂവിലയിൽ കാര്യമായ വർധനവാണ് ഉള്ളത്. പൂക്കളം ഒരു വികാരമായ മലയാളികളുടെ കീശ കീറുന്ന വിലക്കയറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇത്രയും നാൾ കേരളത്തിലേക്ക് ഭൂരിഭാഗം പൂക്കളും എത്തിയിരുന്നതെങ്കിൽ ഇക്കുറി കേരളത്തിൽ വൻതോതിൽ കൃഷി ആരംഭിച്ചതുകൊണ്ട് മാത്രമാണ് വില ഈ നിലയ്ക്കെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. കൂടാതെ പൂക്കളം കഴിഞ്ഞാൽ മലയാളി ഏറ്റവും അധികം പണം ചെലവിടുന്നത് ഓണസദ്യക്കാണ്. സംസ്ഥാനത്തെ ഏത് മേഖലയിലായാലും സമൃദ്ധമായ ഓണസദ്യ ആഘോഷത്തിന്റെ മുഖ്യ ഘടകമാണ്. കഴിഞ്ഞ ഓണക്കാലത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇക്കുറി പച്ചക്കറികൾക്ക് വില താരതമ്യേന കുറവാണ് എന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.